നമസ്കാരം. സ്വർണ്ണക്കടത്ത് കേസ് ശൃംഖലയുമായി മലയാള സിനിമയ്ക്ക് എന്താണ് ബന്ധം? വെറും ഊഹാപോഹങ്ങൾക്കപ്പുറം ഈ ചോദ്യം ഗൗരവമായി ഉന്നയിക്കേണ്ട സമയമായി എന്ന് തോന്നുന്നു. നമുക്കറിയാം, സ്വർണ്ണക്കടത്ത് കേസിൻ്റെ തുടക്കം മുതൽ വെറും ഊഹാപോഹങ്ങളോ അത്തരം ചൂടുള്ള കഥകളോ ഒന്നും കൊടുക്കാതെ അതിനപ്പുറം കൃത്യമായി വസ്തുനിഷ്ഠാപരമായി ഈ വിഷയത്തെ സമീപിക്കാനാണ് തത്വമയി ന്യൂസ് എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. കൃത്യമായ വിവരങ്ങൾ കൊടുക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പല വിവരങ്ങളും മറ്റ് മാധ്യമങ്ങളൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ, പ്രത്യേകിച്ച് ഒരു മന്ത്രിയുടെ ഈ ശൃംഖലയുമായുള്ള ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ കൊടുക്കാനും ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, മലയാള സിനിമയുമായി ഈ ശൃംഖലയ്ക്ക് ഒരു ബന്ധമുണ്ട്, ആ ബന്ധം അന്വേഷണ വിധേയമാകണം. നമുക്കറിയാം, ഈ സ്വർണ്ണക്കടത്ത് കേസിൽ ഇപ്പോൾ NIA ഇത് ഏറ്റെടുത്തത് മുതൽ ശരവേഗത്തിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. 24 മണിക്കൂറിനുള്ളിലാണ് പ്രതികളെ കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷമുള്ള കോടതി പ്രൊസീഡിങ്സ് ഉൾപ്പെടെ കസ്റ്റഡിയിൽ മേടിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ NIA വളരെ വേഗത്തിലാണ് നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ തുടർന്നുള്ള ദിവസങ്ങളിൽ മൊഴികളുടെ അടിസ്ഥാനത്തിലും അല്ലാതെയും ഈ കേസിൽ വിവിധ തലങ്ങളിൽ, വിവിധ രീതികളിൽ, വിവിധ മേഖലകളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഈ അന്വേഷണത്തിൽ പ്രാഥമികമായി NIA ഇതിൻ്റെ തുടക്കം എടുക്കാൻ പോകുന്നത് തീർച്ചയായും ഈ പ്രതികൾ എന്ന് സംശയിക്കുന്നവരുടെ, അല്ലെങ്കിൽ പ്രതികളുടെ അവരുടെ കൂട്ടാളികളുടെയൊക്കെ ഫോൺ കോളുകളാണ്. ഈ ഫോൺ കോൾ നമുക്കറിയാം, കഴിഞ്ഞ 30-ാം തീയതി ഈ ഒരു ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്ന തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിയപ്പോൾ മുതൽ വിളിച്ച VIP കളുടെ ലിസ്റ്റും, അതേപോലെ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് കസ്റ്റംസിൽ വിളിച്ച എല്ലാ കോളുകളും അവിടെ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതായിരിക്കും ഇതിൻ്റെ അടിസ്ഥാനമായി എടുക്കുന്ന ഒരു കാര്യം. പക്ഷേ അതിനും പിന്നോട്ട് ഈ പ്രതികളുമായി മറ്റ് പലരും, ഉന്നതരായ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഫോൺ കോളുകളായിരിക്കും ഇതിൻ്റെ ഒരു അടിസ്ഥാനം, ഈ അന്വേഷണത്തിൻ്റെ ഒരു അടിസ്ഥാനം. മറ്റൊരടിസ്ഥാനം ഈ പ്രത്യേകിച്ച് ഈ പറയുന്ന ആൾക്കാർ നടത്തിയ ദുബായ് യാത്രകളാണ്. നമുക്കറിയാം, കേരളത്തിൽ നിന്ന് നിരവധി ആൾക്കാർ ദുബായിൽ പോകാറുണ്ട്. NRIs ധാരാളമുള്ള സ്ഥലമാണ്, പ്രത്യേകിച്ച് മലയാളികളുള്ളതാണ്. ആ പോകുന്നവരിൽ രാഷ്ട്രീയക്കാരും കലാകാരന്മാരും അതേപോലെ മറ്റ് എല്ലാ മേഖലകളിലുള്ളവരുണ്ട്, ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. പക്ഷേ ഈ പോകുന്നവരെല്ലാം കള്ളക്കടത്തിനാണ് എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. പല കാര്യങ്ങൾക്കായി പോകുന്നവരാണ്. പക്ഷേ ഈ പോകുന്നവരിൽ ചിലരെങ്കിലും സംശയാസ്പദമായ ചില കാര്യങ്ങൾ ചെയ്യാനും ചില കാര്യങ്ങളിൽ ഏർപ്പെടാനുമാണ് ദുബായ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോകുന്നത് എന്നുള്ള കൃത്യമായ വിവരം NIA ലഭിച്ചിട്ടുണ്ട്. അത് അന്വേഷണ വിധേയമാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം. ഇനി മലയാള സിനിമയിലേക്ക്. മലയാള സിനിമ എന്തുകൊണ്ടാണ് സംശയത്തിൻ്റെ നിഴലിലാകുന്നത്? മലയാള സിനിമ മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് സൗത്ത് ഇന്ത്യയിലുള്ള മറ്റ് ഭാഷകളുടെ ചില സിനിമകളെങ്കിലും അതിൻ്റെ പിന്നിലെ പണം, സ്രോതസ്സ് അന്വേഷണ വിധേയമാകാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ. മലയാളികൾ തന്നെ അഭിനയിച്ച ഒരു തമിഴ് ചിത്രം ഉൾപ്പെടെയുള്ള ചിത്രങ്ങളുടെ കാര്യത്തിൽ ഇത്തരം അന്വേഷണം ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മലയാളത്തിൽ തന്നെ നിരവധി സിനിമകളുടെ പിന്നിലെ പണ സ്രോതസ്സ്, എല്ലാ നമുക്കറിയാം, എല്ലാ മേഖലകളിലും ഉള്ളതുപോലെ കള്ളപ്പണത്തിൻ്റെയും ഹവാലായിയുടെയും ഒക്കെ സ്വാധീനം മലയാള സിനിമയിലും ഉണ്ട്. പക്ഷേ അത് മലയാള സിനിമയെ വല്ലാതെ പിടിച്ചു മുറുക്കുന്ന ഒരു രീതിയാണ്, പ്രവണതയാണ് കഴിഞ്ഞ കുറേ കാലമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തിക്തഫലം അനുഭവിക്കുന്നത് കാലങ്ങളായി ഇവിടെ സിനിമയെ ഒരു സീരിയസ് ആയ മാധ്യമമായി കാണുന്ന, അല്ലെങ്കിൽ സിനിമയെ ഒരു ജീവിത ഉപാധിയാക്കി മാറ്റിയിട്ടുള്ള നിരവധി കലാകാരന്മാർ ആണ് ഇതിൻ്റെ ഏറ്റവും മോശമായ അവസ്ഥ അനുഭവിക്കുന്നത്. അവരുടെ അവസരങ്ങളും അവർക്ക് മുന്നോട്ട് പോകാൻ, മാന്യമായ രീതിയിൽ, ന്യായമായ രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള ഒരു വഴിയാണ് ഈ കള്ളപ്പണത്തിൻ്റെ, ഹവാല പണത്തിൻ്റെ കുത്തൊഴുക്കിലൂടെ ഇല്ലാതാകുന്നത്. അതിൽ സംവിധായകരുണ്ട്, കലാകാരന്മാരുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്, എല്ലാ മേഖലകളും, നിർമ്മാതാക്കളുമുണ്ട്. അപ്പോൾ അതിന് വിരുദ്ധമായി ഇവിടെ ഒരു വലിയ ലോബി മലയാള സിനിമയിൽ കഴിഞ്ഞ കുറേ കാലമായി വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇത് സംബന്ധിച്ച സൂചനകൾ നമ്മൾ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ടെങ്കിലും പല മാധ്യമങ്ങളും പറഞ്ഞിട്ടുണ്ട്, പല രാഷ്ട്രീയ സാമൂഹിക നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിലെ ഈ ദേശവിരുദ്ധ ശക്തികളുടെ ഹവാല പണത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച്. പക്ഷേ ആരും അത് കണക്കിലെടുക്കാൻ തയ്യാറായില്ല. പക്ഷേ ഇപ്പോൾ അതിനുള്ള ഒരു സുവർണ അവസരം വന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു കേസ് പിടിക്കപ്പെട്ടിരിക്കുന്നു. അത് NIA UAPA എന്ന നിയമം, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കുന്ന നിയമം തന്നെ അതിൻ്റെ മേൽ ചുമത്തി അന്വേഷണം നടത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് മലയാള സിനിമ ഈ ഒരു വിഷയത്തിൽ
കൃത്യമായ നിരീക്ഷണത്തിൽ വരും ദിവസങ്ങളിൽ മലയാള സിനിമ ആകാൻ പോകുന്നത്. ഒരു മലയാള സിനിമയെക്കുറിച്ച് മാത്രം ഒന്ന് സൂചിപ്പിക്കാം. കഴിഞ്ഞ കുറച്ച് നാളുകൾ മുമ്പ് ഇറങ്ങിയ ഒരു മലയാളം സിനിമയാണ്. ആ സിനിമയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ ഇസ്ലാം മതവിഭാഗത്തെ വളരെ ഭംഗിയായി ചിത്രീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശ്വാസത്തിൻ്റെ ഒരു സൗരഭ്യം എന്താണ് എന്ന് ആ സിനിമയിൽ കാണിച്ചു തരാനാണ് അവർ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ പറയുന്നു. ഒരു സാധാരണ പ്രേക്ഷകന് ഒരിക്കലും അത് മനസ്സിലാവില്ല. പക്ഷേ ഈ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ തന്നെ നാട്ടിൽ നടന്നിട്ടുള്ള ലവ് ജിഹാദ് അല്ലെങ്കിൽ IS തീവ്രവാദം, കേരളത്തിൽ നിന്ന് തന്നെ IS തീവ്രവാദി ക്യാമ്പുകളിലേക്ക് മലയാളികൾ ചേക്കേറിയിട്ടുണ്ട്. അത്തരം ചില പ്രവണതകളുണ്ട്. നാട്ടിൽ തന്നെ വർഗീയ കലാപങ്ങളും മത തീവ്രവാദവും നടമാടുന്നുണ്ട്. അതും കൃത്യമായി അന്യമതസ്ഥരെ ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിശ്വാസത്തിലേക്ക് ആകർഷിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ സിനിമയാണ് എന്ന് പലർക്കും വിമർശനവും ഉണ്ടായ ഒരു സിനിമയാണ്. ആ സിനിമയെക്കുറിച്ചാണ്. ആ സിനിമയുടെ സ്രോതസ്, പൈസയുടെ സ്രോതസ് എവിടെ നിന്നാണ്? കൃത്യമായി അത് കണ്ടെത്തേണ്ടത് NIA തന്നെയാണ്. കാരണം ഇത്തരം ശൃംഖലകളുമായി ഇവർക്കൊക്കെയുള്ള ബന്ധം ഒന്ന് അന്വേഷിക്കുന്നത് നന്നായിരിക്കും. ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല. ഈ സിനിമയെ സംബന്ധിച്ച് ഞങ്ങൾ നടത്തിയ ചില അന്വേഷണങ്ങൾ, കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും ഈ സിനിമയുടെ പേരുൾപ്പെടെ നമ്മൾ പറയുന്നതായിരിക്കും. ഈ ഒരു സിനിമയെക്കുറിച്ച് നമ്മൾ നടത്തിയ ഒരു അന്വേഷണത്തിൽ കൃത്യമായി നമ്മൾ അറിയുന്ന ഒരു വിവരം, ഈ സിനിമയുടെ തീം പോലും, ഈ സിനിമയുടെ യഥാർത്ഥത്തിലുള്ള ഇതിൻ്റെ സ്റ്റോറി ലൈൻ പോലും പിന്നീട് മാറ്റപ്പെടുകയായിരുന്നു. ഇത് ഇസ്ലാമിനുള്ളിലെ തന്നെ ചില വിശ്വാസങ്ങളുടെ തമ്മിലുള്ള ധാരകൾ തമ്മിലുള്ള വിശ്വാസ ധാരകൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിൻ്റെ കഥ പറയുന്ന ഒരു സിനിമയായിട്ടാണ് ഇതിനെ തുടക്കത്തിൽ വിഭാവനം ചെയ്തിരുന്നതെങ്കിൽ പൈസ മുടക്കാൻ ആള് വന്നപ്പോൾ അത് മറ്റൊരു മതവിശ്വാസത്തിലുള്ള ഒരു പെൺകുട്ടിയെയൊക്കെ ഉൾപ്പെടുത്തി ആ സിനിമയുടെ കഥാരീതി തന്നെ മാറുകയായിരുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. ഈ സിനിമയിലെ ചില കലാകാരന്മാരെങ്കിലും അങ്ങോട്ട് പൈസ കൊടുത്ത് ഈ സിനിമയിൽ അഭിനയിച്ചതാണ് എന്നും പറയപ്പെടുന്നു. ഇതിന് നമ്മളുടെ കയ്യിൽ ഇപ്പോൾ തൽക്കാലം തെളിവുകളൊന്നുമില്ല. തീർച്ചയായും ഇത് അന്വേഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഇങ്ങനെ നിരവധി സിനിമകളാണ് മലയാളത്തിൽ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടുള്ളത്. ഒരു കൃത്യമായ നെക്സസ്, ഒരു കൃത്യമായ ആസൂത്രണം, ഒരു കൃത്യമായ പദ്ധതി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തീർച്ചയായും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളും ഈ വിഷയത്തിൽ അന്വേഷണം തുടരുകയാണ്. തീർച്ചയായും കൂടുതൽ വിവരങ്ങളുമായി ഈ വിഷയത്തിൽ വീണ്ടും നമുക്ക് കാണാമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും ഊന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.